ഭാരത ട്രിബ്യൂണൽ സത്യവാങ്മൂലത്തിൽ തെറ്റെന്ന് വിമർശനം. പരിസ്ഥിതി സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കേണ്ടതാണെന്ന് ട്രിബ്യൂണൽ. കരട് വിജ്ഞാപനത്തിൽ സർക്കാർ നിലപാടറിയിച്ചില്ല. മംഗലാപുരത്ത് മലയാളി യുവാക്കളെ കൊന്നത് സ്വർണം കൈക്കലാക്കാൻ, കൊലപാതകത്തിന് സഹായിച്ചത് സുഹൃത്തുക്കൾ. പിടിയിലായ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ റെയിൽ ബജറ്റ് നാളെ അവതരിപ്പിക്കും. നിരക്കുകൾ കുത്തനെ കൂട്ടിയതിലുള്ള പ്രതിഷേധം തണുപ്പിക്കാൻ ജനപ്രിയ പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്നതായിരിക്കും കന്നി റെയിൽ ബജറ്റെന്നാണ് പ്രതീക്ഷ. വിദേശ നിക്ഷേപ പരിധി 100% ഉൾപ്പെടെയുള്ള പ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടായേക്കും. യാത്രാക്കൂലിയും ചരക്കുകൂലിയും കുത്തനെ കൂട്ടിയതിൽ പ്രതിഷേധം തുടരുമ്പോൾ അത് മറികടക്കാൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ബുള്ളറ്റ് ട്രെയിൻ ആയിരിക്കും ബജറ്റിലെ താരം എന്നാണ് സൂചന. ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലാകും ഓടുക. 65,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കൂറ്റൻ പദ്ധതിക്കായി തുടക്ക സഹായം എന്ന നിലയിൽ 300 കോടി രൂപയെങ്കിലും ബജറ്റിൽ വകയിരുത്തിയേക്കും. റെയിൽവേ സ്റ്റേഷനുകളുടെയും തീവണ്ടികളുടെയും നിലവാരം ഉയർത്തുന്നതിന് പ്രഥമ പരിഗണന കിട്ടിയേക്കും. ഇതിനായി തീവണ്ടി സർവീസ് ഒഴികെയുള്ള രംഗങ്ങളിൽ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയേക്കുമെന്നാണ് റെയിൽ മന്ത്രാലയം നൽകുന്ന സൂചന. ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി, സബർബൻ റെയിൽ, ചരക്ക് ഇടനാഴി എന്നീ മേഖലകളിലാണ് വിദേശ നിക്ഷേപം അനുവദിക്കുക. സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ സ്വകാര്യ നിക്ഷേപത്തിനുള്ള പ്രഖ്യാപനങ്ങളും റെയിൽ ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. ആധുനികവൽക്കരണത്തിനും പ്രാധാന്യം നൽകിയേക്കും. സൗരോർജ്ജം ഉപയോഗിച്ചുള്ള പദ്ധതികളും ബജറ്റിലുണ്ടായേക്കും. പാതിവഴിയിൽ കിടക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനും വൈദ്യുതീകരണം, പാത ഇരട്ടിപ്പിക്കൽ, പ്രത്യേക ചരക്കുപാത, അതിവേഗ പാത എന്നിവയ്ക്കും ബജറ്റിൽ മുൻഗണന നൽകും. പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഓഹരി വിപണിയിൽ ചരിത്ര നേട്ടം. സെൻസെക്സ് സൂചിക ഇന്ന് വ്യാപാരം തുടങ്ങിയപ്പോൾ തന്നെ 26,000 കടന്നു. ആദ്യമായി ഈ നിലവാരത്തിലെത്തുന്ന വിപണി സൂചിക ബജറ്റ് പ്രതീക്ഷകളുടെ പിൻബലത്തിലാണ് മുന്നേറ്റം തുടരുന്നത്. എല്ലാ മേഖലകളിലും ഓഹരികളിലും നേട്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത്. നാളെ റെയിൽ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ മേഖലയുമായി ബന്ധപ്പെട്ട ടെക്സമാക്കോ, കെർനെക്സ് മൈക്രോ, BHEL എന്നീ ഓഹരികളിലെ നിക്ഷേപ താൽപര്യം തുടരുകയാണ്. ഇറാഖിൽ നിന്നും മടങ്ങിയെത്തിയ 46 നഴ്സുമാരുടെയും പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. നഴ്സുമാരെ കൂടി പങ്കെടുപ്പിച്ച് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് യോഗം ചേരും. ഇറാഖിൽ നിന്നും മടങ്ങാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും തിരികെ എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നഴ്സുമാരുടെ വിദ്യാഭ്യാസ വായ്പ എഴുതി തള്ളണമെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. 46 നഴ്സുമാരെ തിരികെ എത്തിക്കാനായത് ഇന്ത്യൻ നയതന്ത്ര രംഗത്തെ വിജയകരമായ അധ്യായമെന്ന് സ്പീക്കർ പ്രത്യേക പരാമർശത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രിയുടെയും മന്ത്രാലയത്തിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഇന്ത്യൻ സ്ഥാനപതിയുടെയും പങ്ക് എടുത്തു പറയണം. ഇറാഖിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും നാട്ടിലെത്തിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. മടങ്ങാനാശിക്കുന്ന എല്ലാവരെയും നാട്ടിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇന്ത്യൻ സ്ഥാനപതിയുമായി ഇന്നലെ സംസാരിച്ചു. തൂത്തുക്കുടി സ്വദേശിനിയായ ഒരു നഴ്സ് അടക്കം ഇറാഖിൽ നിന്ന് വന്ന 46 നഴ്സുമാരെയും വെള്ളിയാഴ്ചത്തെ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. തൊഴിൽ വാഗ്ദാനം ചെയ്തവരെയും വിളിച്ചു. നഴ്സുമാർക്ക് ജോലി നൽകാനും അവരുടെ കടബാധ്യത തീർക്കാനും സർക്കാർ മുൻകൈയെടുക്കും. സർ, മുഖ്യമായിട്ടും അവരുടെ തുടർന്നുള്ള ജോലി, രണ്ട് ഇവരുടെ കടബാധ്യത, ഇത് രണ്ടും വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. നഴ്സുമാരെ തിരികെ എത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്കാണ്, പിന്നെ നഴ്സുമാരുടെ മനോധൈര്യത്തിനും. നഴ്സുമാരെ തിരികെ എത്തിക്കാൻ സുഷമ സ്വരാജും മന്ത്രാലയവും അങ്ങേയറ്റത്തെ താല്പര്യമെടുത്തു. മലയാളിയായ ഇന്ത്യൻ സ്ഥാനപതി അജയകുമാർ, മുൻ അംബാസിഡർ ഉദ്യോഗസ്ഥനായ അബു മാത്തൻ ജോർജ് എന്നിവരുടെ സേവനങ്ങളെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വപരമായി നടത്തിയ യോജിച്ച പ്രവർത്തനത്തിലെ വിജയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സദ്ദാം ഹുസൈൻ്റെ പട്ടാളക്കാരുടെ മനുഷ്യത്വപരമായ സ്നേഹം കൂടിയാണ് നഴ്സുമാരുടെ മടങ്ങിവരവിന് സഹായിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പക്ഷം. ഇവരെ ഭീകരർ എന്ന് വിളിക്കരുത്. ഇറാഖിൽ പോരാടുന്ന ഇവരോട് സന്മനസ് തിരിച്ചുമുണ്ടാകണമെന്നും VS പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇറാഖിൽ യുദ്ധമേഖലയിൽ കുടുങ്ങിയ 19 മലയാളി നഴ്സുമാർ ഭീതിയുടെ നിഴലിൽ. ദിയാലയിലെ ബക്കൂബ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരാണ് പ്രതിസന്ധിയിൽ കഴിയുന്നത്. ആശുപത്രി അധികൃതർ പാസ്പോർട്ട് അടക്കമുള്ളവ തിരികെ നൽകാത്തതാണ് പ്രശ്നമെന്ന് ഹരിപ്പാട് സ്വദേശിയായ നീതു ബന്ധുക്കളെ അറിയിച്ചു. 4 മാസം മുൻപാണ് ഹരിപ്പാട് ഡാണാപ്പടി സ്വദേശിനിയായ നീതു ഇറാഖിലെ ദിയാലയിലുള്ള ബക്കൂബ ആശുപത്രിയിൽ ജോലിക്കായി കയറിയത്. വിവിധ ജില്ലകളിൽ നിന്നായി 19 മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി ആശുപത്രിയുടെ പരിസരത്ത് അരക്ഷിതാവസ്ഥയാണെന്ന് നീതു വീട്ടുകാരെ വിളിച്ചറിയിച്ചിരുന്നു. സ്ഫോടന ശബ്ദങ്ങൾ സ്ഥിരമാണ്. നാട്ടിൽ പോകണമെന്ന് ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും പാസ്പോർട്ടും മറ്റ് രേഖകളും മടക്കി നൽകുന്നില്ല. നാട്ടിലേക്ക് വിളിച്ച് നിസ്സഹായാവസ്ഥ അറിയിച്ചതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രിയെ വിവരമറിയിച്ച് കാത്തിരിക്കുകയാണ് കുടുംബം. കഴിഞ്ഞ ദിവസങ്ങൾ വരെ അവരുടെ കൺമുന്നിൽ അവർക്ക് കാണാമായിരുന്നു സ്ഫോടനം നടക്കുന്ന, തൊട്ടടുത്തൊരു ബിൽഡിങ് ബോംബ് വീണ് നശിച്ചു പോകുന്നതും കാണാമായിരുന്നു.
അവരുടെ ഹോസ്പിറ്റലിൽ കാവലായിട്ട് നിന്ന രണ്ട് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ വെടിയേറ്റ് മരിച്ചു പോയതും ഇവർക്കറിയാമായിരുന്നു. സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് അനൗൺസ്മെൻ്റ് ഉണ്ടാവും, ജനലൊക്കെ തുറന്നിട്ടിട്ട് അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് തന്നെ മാറ്റുന്ന അവസ്ഥ വരുമായിരുന്നു ഈ അഞ്ച് ദിവസം മുമ്പ് വരെ. ഇപ്പോൾ അത് ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ പറയുന്നത് പുറത്ത് വെടിശബ്ദം അവർക്ക് ഇപ്പോഴും കേൾക്കാമെന്നാണ് പറയുന്നത്. രണ്ടു മാസമായി ഇവർക്ക് ശമ്പളമില്ല, നാട്ടിലേക്ക് തിരിച്ചുവിടണമെന്ന് പലതവണ ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. ഇറാഖിലെ ദിയാലയിൽ കുടുങ്ങിയ നഴ്സുമാരിൽ ഒരു സംഘം ഉടൻ പുറപ്പെടുമെന്ന് നോർക്ക CEO പി സുദീപ് പറഞ്ഞു. ഇറാഖിലുള്ള എല്ലാ മലയാളി നഴ്സുമാരും മടങ്ങിവരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഷരിയത്ത് കോടതിക്ക് നിയമപരമായ നിലനിൽപ്പില്ലെന്ന് സുപ്രീംകോടതി. വ്യക്തി സ്വാതന്ത്ര്യം ഹരിക്കുന്ന ഫത്വകൾ നിയമവിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചു. വിശദാംശങ്ങളുമായി PR സുനിൽ ചേർന്നു. സുനിൽ, എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഷരിയത്ത് കോടതികൾക്ക് നിലനിൽപ്പില്ല അല്ലെങ്കിൽ നിയമസാധുതയില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്? ശാലി, ദില്ലി ഹൈക്കോടതി അഭിഭാഷകനായ വിശ്വലോചനാണ് ഷരിയത്ത് കോടതികൾ നിരോധിക്കണമെന്നും ഫത്വകൾ ഭരണഘടന വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസിൽ വിശദമായി വാദം കേട്ട ജസ്റ്റിസ് CK പ്രസാദ് അധ്യക്ഷനായ കോടതി നാല് കാര്യങ്ങളാണ് പ്രധാനമായും വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒന്ന്, ഷരിയത്ത് കോടതികൾക്ക് നിയമസാധുതയില്ല. രണ്ട്, ഷരിയത്ത് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഫത്വകൾ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്നുവെങ്കിൽ ഭരണഘടന വിരുദ്ധമായി കണക്കാക്കും, അത്തരം നടപടികളെ കോടതികളിൽ ചോദ്യം ചെയ്യാം. മൂന്ന്, മുസ്ലിം മതവിശ്വാസത്തിന്റെ ഭാഗമായി ഒരു വ്യക്തി ഫത്വ അംഗീകരിക്കാൻ തയ്യാറാകുന്നത് തടയാനാകില്ല. നാല്, നിയമപരമായി സാധുതയില്ലാത്തതുകൊണ്ട് ഷരിയത്ത് കോടതികളുടെ പ്രവർത്തനം നിരോധിക്കേണ്ട സാഹചര്യമില്ല. മുസ്ലിം സമുദായത്തിലെ വിവാഹമോചനം, കുടുംബ തർക്കങ്ങൾ തുടങ്ങിയ തർക്കങ്ങളാണ് ഷരിയത്ത് കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിൽ 400+ ഷരിയത്ത് കോടതികളുണ്ട്. സിവിൽ കേസുകൾ കോടതിക്ക് പുറത്ത് തീർപ്പാക്കുന്നതിന് ഭരണഘടന തന്നെ അനുവാദം നൽകുന്നുണ്ട്. അതുകൊണ്ട് 1937 നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഷരിയത്ത് കോടതികൾ ഭരണഘടന വിരുദ്ധമല്ല എന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വാദം. ഷരിയത്ത് കോടതികളുടെ തീരുമാനം ഭരണഘടന വിരുദ്ധമാകുന്നെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി എന്നുമാണ് കേന്ദ്ര സർക്കാരും സുപ്രീംകോടതിയെ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഈ രണ്ട് വാദങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഇന്നത്തെ വിധി ഉണ്ടായിരിക്കുന്നത്. പശ്ചിമഘട്ട സംരക്ഷണത്തിൽ കേന്ദ്ര സർക്കാരിന് ഹരിത ട്രിബ്യൂണലിന്റെ രൂക്ഷ വിമർശനം. പരിസ്ഥിതി സെക്രട്ടറിക്കെതിരെ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കേണ്ടതാണെന്ന് ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടി. ആധാർ പദ്ധതി തുടരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി സൂചന. സബ്സിഡി പണം നേരിട്ട് ബാങ്ക് വഴി നൽകുന്നതും തുടരും. ഇതിന്റെ ഭാഗമായി 100 കോടി ജനങ്ങളെ ആധാറിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നത് വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, യൂണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഡയറക്ടർ വിജയ് മദൻ എന്നിവരുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് UPA സർക്കാരിന്റെ സ്വപ്ന പദ്ധതി തുടരാൻ തീരുമാനിച്ചത്. ആധാർ പദ്ധതിക്കൊപ്പം സബ്സിഡി ബാങ്ക് വഴി നൽകുന്നത് തുടരാനും യോഗത്തിൽ തീരുമാനമായതായാണ് സൂചന. ആധാറും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും തമ്മിൽ ഒരുമിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിലുണ്ടായെങ്കിലും തീരുമാനമൊന്നും ഇതുവരെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ലെന്നാണ് വിവരം. 100 കോടി ജനങ്ങളെ എത്രയും വേഗം ആധാർ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. നിലവിൽ 70 കോടി പേരാണ് ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആധാർ പദ്ധതിയിൽ ആളെ ചേർക്കുന്നതിൽ പിന്നിലുള്ള ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിൽ ഇത് വേഗത്തിലാക്കാനും നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആധാർ പദ്ധതി നടത്തിപ്പിൽ കേന്ദ്രം നേരിട്ട് മേൽനോട്ടം നടത്തും. ഇതിനോടൊപ്പം ആധാറിനെ പാസ്പോർട്ടുമായി ബന്ധിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ പാസ്പോർട്ടിനെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങളുമായി യോജിപ്പിക്കാനാണ് സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. ആധാറിൽ 80% പേരെ ചേർത്തിട്ടുള്ള 300 ജില്ലകളിൽ ആദ്യഘട്ടമെന്ന നിലയിൽ പദ്ധതി നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് യുവാക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സ്ഥലത്ത് അല്പസമയത്തിനകം പോലീസ് തെളിവെടുപ്പ് നടത്തും. കാസർഗോഡ് കുണ്ടൻകുഴിയിലാണ് കർണാടക പോലീസ് പ്രതികളുമായി തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നത്. യുവാക്കളെ കൊന്നു കുഴിച്ചുമൂടിയ കേസിലെ പ്രതികളായ ചെർക്കള സ്വദേശി മുനാഫത്ത് മുനാവർ സനാഫ്, അണങ്കൂർ സ്വദേശികളായ മുഹമ്മദ് ഇർഷാദ്, മുഹമ്മദ് റിസ്വാൻ എന്നിവരുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. പാണ്ഡേശ്വരം സിറ്റി ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളുമായി 11 മണിയോടെയാണ് കുണ്ടൻകുഴിയിലെ ചേരിക്കുണ്ടിലെത്തിയത്. കൊല്ലപ്പെട്ട കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി സഹീമിന്റെയും തലശ്ശേരി സൈതാർപള്ളി സ്വദേശി നസീറിന്റെയും ബന്ധുക്കളും പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. July 1 ഇരുവരെയും മംഗലാപുരം അത്താവറിലെ വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് ഡസ്റ്റർ കാറിൽ മൃതദേഹങ്ങൾ കുണ്ടൻകുഴിയിലെത്തിച്ച് കുഴിച്ചുമൂടുകയായിരുന്നു. ക്വാർട്ടേഴ്സിന് സമീപം താമസിച്ചിരുന്നവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കർണാടക പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം വാഹന പരിശോധനയ്ക്കിടെയാണ് പോലീസ് വാഹനസഹിതം പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് പോലീസ് സംഘം മരിച്ചവരുടെ വീട്ടിലെത്തി തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചു. ഇതോടെയാണ് വിവരം പുറംലോകമറിഞ്ഞത്. ഗൾഫിൽ നിന്ന് 3 കിലോ സ്വർണം കടത്തിയ നസീർ ഇത് ഏജന്റിന് കൈമാറാതെ മറച്ചുവിറ്റതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.
സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ 50% സീറ്റുകളിൽ കയറി കളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതേസമയം സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം തുടങ്ങിയിട്ടില്ല എന്ന ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിന്റെ മറുപടി നിയമസഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. സർക്കാർ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു. നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ മെറിറ്റ് സീറ്റുകളിൽ തോന്നും പോലെ പ്രവേശനം നടത്തുകയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കെ സുരേഷ് കുറുപ്പ് MLA പറഞ്ഞു. ഇതിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. ഫലത്തിൽ കഴിഞ്ഞ വർഷം 2 മെഡിക്കൽ കോളേജുകൾ ചെയ്തതുപോലെ തന്നെ ഈ വർഷവും ബാക്കി മെഡിക്കൽ കോളേജുകൾ ചെയ്യുകയും ഗവൺമെന്റ് നോക്കുകുത്തിയായി നിൽക്കുകയും ജെയിംസ് കമ്മിറ്റി നിസ്സഹായമായി നിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം കിട്ടാതെ ഒരൊറ്റ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും പ്രവേശനം തുടങ്ങാൻ കഴിയില്ലെന്ന ആരോഗ്യമന്ത്രി ശിവകുമാറിന്റെ പരാമർശം സഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചെന്ന് തെളിയിച്ചാൽ മന്ത്രി രാജിവെക്കുമോ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ MLA ചോദിച്ചു. പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുന്ന മറുപടി മന്ത്രിയിൽ നിന്നുണ്ടാവരുതെന്ന് സ്പീക്കർ ജി കാർത്തികേയൻ പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിലില്ലെന്നാണ് പറഞ്ഞതെന്ന് ആരോഗ്യമന്ത്രി തിരുത്തി. സർക്കാരിന്റെ 50% സീറ്റുകളിൽ മാനേജ്മെന്റിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകളുമായി കരാറിൽ ഒപ്പുവയ്ക്കാൻ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് ആരോഗ്യ സർവകലാശാല നൽകിയ അഫിലിയേഷനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് VS സുനിൽകുമാർ MLA വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വക്കം പുരുഷോത്തമൻ ഗവർണർ സ്ഥാനം രാജിവെക്കും. നാഗാലാൻഡിലേക്ക് സ്ഥലം മാറ്റിയ നടപടി അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് വക്കം പുരുഷോത്തമൻ. മിസോറാം ഗവർണറായ വക്കം പുരുഷോത്തമനെ നാഗാലാൻഡിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഇന്നലെയാണ് രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. വക്കം പുരുഷോത്തമൻ ഇത് അംഗീകരിക്കില്ല എന്ന നിലപാടിലാണെന്നാണ് സൂചന. വക്കം വ്യാഴാഴ്ചക്കകം രാജി നൽകുമെന്ന് വിശ്വസനീയ വൃത്തങ്ങൾ പറഞ്ഞു. 2016 ഓഗസ്റ്റ് വരെയാണ് വക്കം പുരുഷോത്തമന്റെ കാലാവധി. എന്നാൽ സ്ഥലം മാറ്റത്തെക്കാൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്ന് വക്കം കരുതുന്നു. ത്രിപുരയുടെ അധിക ചുമതലയും വക്കം ഒഴിയും. മിസോറാമിലേക്ക് സ്ഥലം മാറ്റിയ ഗുജറാത്ത് ഗവർണർ കമല ബെനിവാളും രാജിവെക്കും എന്ന സൂചനയുണ്ട്. പുതിയ ഗവർണർമാരെക്കുറിച്ചുള്ള തീരുമാനം ഈ സാഹചര്യത്തിൽ നീളുകയാണ്. കൂടുതൽ രാജി ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ ഒഴിവുകളും ഒന്നിച്ച് നികത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന ഗവർണർ ഷീലാ ദീക്ഷിത് ദില്ലിയിൽ തുടരുകയാണ്. സ്ഥലം മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വീകരിക്കാം എന്ന നിലപാടാണ് ഷീലാ ദീക്ഷിതിനുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. രാജ്യത്തെ 10-ൽ 3 പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെന്ന് സി രംഗരാജൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. 36,30,00,000 ആളുകൾ ദരിദ്രരാണ്. 2009-2010 വർഷത്തെ അപേക്ഷിച്ച് ദരിദ്രരുടെ എണ്ണത്തിൽ 3.6% കുറവുണ്ടായി. ഗ്രാമപ്രദേശങ്ങളിൽ 32 രൂപയിലും നഗരങ്ങളിൽ 47 രൂപയിലും താഴെ ദിവസക്കൂലിയുള്ളവരെയാണ് രംഗരാജൻ കമ്മിറ്റി ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് പഠനം നടത്തിയത്. 2011-2012 വർഷത്തെ ദാരിദ്ര്യരേഖാ നിർണയത്തിലെ കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് രാജ്യത്തെ 29.5% ജനങ്ങളും ദരിദ്രരാണെന്നാണ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. 2009-2010 ഇത് 38.2% ഇതിന് മുൻപുണ്ടായിരുന്ന ടെൻഡുൽക്കർ കമ്മിറ്റിയുടെ കണ്ടെത്തൽ ഏറെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഗ്രാമങ്ങളിൽ 27 രൂപയിലും നഗരങ്ങളിൽ 33 രൂപയിലും താഴെ ദിവസക്കൂലിയുള്ളവരെയാണ് ടെൻഡുൽക്കർ കമ്മിറ്റി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായി കണ്ടെത്തിയത്. പിന്നീട് ആസൂത്രണ കമ്മീഷനാണ് സി രംഗരാജന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചത്. NDA സർക്കാരിന് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് സമർപ്പിച്ചു. സർക്കാർ ഇത് അന്തിമരേഖയായി കണക്കാക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങളെ കളിയാക്കുന്നതാണെന്ന് സമാജ്വാദി പാർട്ടി പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്നതിൽ വിവേചനമുണ്ടായിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി. പാലക്കാട്ടെ ഒരു ബാർ ഉടമ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം. 2-സ്റ്റാർ സൗകര്യം ഉണ്ടായിട്ടും ലൈസൻസ് പുതുക്കിയില്ല എന്നാണ് പരാതി. പരാതിക്കാരനായ ബാർ ഉടമ നൽകിയ രേഖകൾ പരിശോധിക്കാൻ എക്സൈസ് കമ്മീഷണർക്ക് കോടതി നിർദ്ദേശം നൽകി. റെയിൽ ബജറ്റിൽ കേരളം പ്രതീക്ഷിക്കുന്നത് എന്ത്? ദക്ഷിണ കർണാടകയിൽ നിന്നുള്ള റെയിൽ മന്ത്രിയിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് ഉത്തരമലബാർ. റെയിൽ മന്ത്രി സദാനന്ദ ഗൌഡയുടെ സ്വന്തം നാടായ സുള്ളിയെയും കാസർഗോഡ് ജില്ലയും ബന്ധിപ്പിക്കുന്ന കാണിയൂർ പാത ഉൾപ്പെടെ ഒട്ടേറെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുമെന്നാണ് ഉത്തരമലബാറിലെ ജനങ്ങൾ കരുതുന്നത്. മലബാറുകാർക്ക് ബാംഗ്ലൂരിലേക്കും മംഗലാപുരത്തേക്കും കൂടുതൽ വണ്ടികൾ. നിലവിൽ കണ്ണൂരിൽ നിന്ന് 2 പ്രതിദിന ട്രെയിനുകൾ മാത്രമാണ് ബാംഗ്ലൂരിലേക്കുള്ളത്. മംഗലാപുരം കോഴിക്കോട് പാതയിൽ പുതിയ പാസഞ്ചർ ട്രെയിൻ, കണ്ണൂരിൽ പിറ്റ് ലൈൻ, രാജധാനി ഉൾപ്പെടെയുള്ള 3 ദീർഘദൂര ട്രെയിനുകൾക്ക് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിക്കുക തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ആവശ്യങ്ങൾ ഉത്തരമലബാറിനുണ്ട്.
എന്നാൽ റെയിൽ മന്ത്രി പ്രഥമ പരിഗണന നൽകുമെന്ന് കരുതുന്നത് കാഞ്ഞങ്ങാടിനെയും കർണാടകയെയും ബന്ധിപ്പിക്കുന്ന കാണിയൂർ പാതയാണ്. 71 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ ഒന്നാംഘട്ട സർവേ പൂർത്തിയായിട്ടുണ്ട്. പാതയ്ക്കായി കാസർഗോഡ് ദക്ഷിണ കർണാടക എം പിമാരടങ്ങുന്ന കർമ്മസമിതി മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ബഹുമാന്യനായ ദക്ഷിണ കന്നഡ എം പി അതുപോലെ തന്നെ സുള്ളിയ എം എൽ എ അവരുടെ നേതൃത്വത്തിൽ മന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാത വരുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് അടിസ്ഥാന സൗകര്യത്തിൻ്റെ അഭാവം റെയിൽവേ സ്റ്റേഷനുകളിൽ ധാരാളം കാണാൻ സാധിക്കും. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ വരും. കാണിയൂർ പാത യാഥാർത്ഥ്യമായാൽ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ദൂരത്തിൽ 250 കിലോമീറ്റർ കുറവുണ്ടാകും. മംഗലാപുരം ഡിവിഷൻ, മംഗലാപുരം ബാംഗ്ലൂർ പാത ഇരട്ടിപ്പിക്കൽ തുടങ്ങിയ ആവശ്യം ദക്ഷിണ കർണാടകയിൽ നിന്ന് ഉയരുന്നുണ്ട്. മേൽക്കൂരയില്ലാത്ത പ്ലാറ്റ്ഫോമുകളോടുകൂടിയ ഒട്ടേറെ റെയിൽവേ സ്റ്റേഷനുകൾ ഉത്തര മലബാറിലുണ്ട്. ഇവയുടെയെല്ലാം നവീകരണത്തിനാവശ്യമായ പണം റെയിൽ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയിലാണ് ഈ നാട്ടുകാർ. കാസർഗോഡ് നിന്നും ശ്യാംകുമാർ, ഏഷ്യാനെറ്റ്.